നമസ്തേ നമസ്തേ എല്ലാവർക്കും, ഗുഡ് മോർണിംഗ്. ചെടി നനയ്ക്കാനായിട്ട് ഞാൻ പോയതാണേ. ചെടി നനയ്ക്കാൻ പോയപ്പോൾ നമ്മുടെ ആ മരമുല്ലയുടെ ഉള്ളിൽ, ചെടിയുടെ ഉള്ളിൽ രണ്ട് കുഞ്ഞിക്കിളികളെ കണ്ടില്ലേ, അത് നോക്കാൻ രാവിലെ ഞാൻ പോയതാട്ടോ. രാവിലെ ചെന്നപ്പോൾ അവർ അനങ്ങളേ ഇല്ല, ഇങ്ങനെ കിടക്കണ്ട് പാവങ്ങളെ പോലെ. ഒരു കുഞ്ഞിനെ മാത്രമേ കാണാനുള്ളൂ, മറ്റേ കുഞ്ഞിനെ കാണാനില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഈശ്വരാ, കുഞ്ഞെവിടെ പോയി, ചത്തുവോ, എന്ത് പറ്റിയാവോ എന്നൊക്കെ വിചാരിച്ചോട്ടോ. എനിക്ക് ആകെ മനസ്സിൽ വിഷമം പോയി. അപ്പം ഞാൻ വിചാരിച്ചേ, ഞാൻ എന്തിനാ വെറുതെ തന്നെ അവിടെ പോയി ഇത് നോക്കി എൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്നത്, ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം എന്ന് വെച്ച് ഞാൻ പോന്നു. അത് കഴിഞ്ഞ് ചെടികളൊക്കെ നനയ്ക്കാനായിട്ട് ഇതാ ഇപ്പം പോയുള്ള ദശന. ഞാനിപ്പോൾ അപ്പം ചെന്ന് അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ പോവല്ലേ ഇരിക്കുന്നു കേട്ടാ. ഇവിടെ കുഞ്ഞിക്കിളി വിളിക്കുന്നുണ്ട്, കുക്രുഗ്രോ കുക്രുഗ്രോ എന്ന്. കണ്ട മോളി കയറി ഇരുന്നിട്ടേ അമ്മ പാട്ട് പാടണ്ട, കുക്കുരുകുരോ കുരുകുരുകുരോ കുരുകുരോ കുരുകുരോ ഇട്ടു എടുക്കണോ. ഫോണില്ല കേട്ടാ. ആട്ടാ, എന്തായിരുന്നു, ആരാണ് ഇതിനെ ഉപദ്രവിക്കണത്, എൻ്റെ കുട്ടികളെ, എൻ്റെ കൊല്ല. അവരെന്ത് ഇട്ടോടാ അതെ. ഞാൻ രാവിലെ വരുമ്പോൾ ഉറങ്ങായിരുന്നു കേട്ടോ. അമ്മയുണ്ടാവടാ, ദേ ഇവിടുത്തേക്ക് കണ്ട. അമ്പമ്പാ, എൻ്റെ കുട്ടി ആരാ ഉപദ്രവിക്കണേ, എൻ്റെ കുട്ടി ആരാ ഉപദ്രവിക്കണേ. ഇല്ല, ഞാൻ തൊട്ടിട്ടില്ല കേട്ടാ, വിഷമിക്കണ്ട കേട്ടാ. പൊക്കോ, ഞാൻ തൊട്ടില്ല, നോക്കിയതാടാ. എൻ്റെ കുട്ടി ഒന്നും ഞങ്ങൾ ചെയ്യില്ല, അതിൻ്റെ വായില എന്തൊക്കെയോ ഉണ്ട് കേട്ടോ കുട്ടിക്ക് കൊടുക്കാനുള്ള ഭക്ഷണം. അമ്പാ, നീ കൊടുത്തോ, ഞാൻ പോണില്ല അങ്ങോട്ട്. പൊക്കോളാ കേട്ടാ, നീ വിഷമിക്കണ്ട. അപ്പുറത്ത് അമ്മക്കിളി, ഇപ്പുറത്ത് അച്ഛൻ കിളി, രണ്ടാൾക്കാർ അപ്പുറത്ത് ഇപ്പുറത്ത് മരങ്ങളും ഇരിക്കുന്നുണ്ട് കേട്ടോ. ആരാണ് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ വരണേ, നോക്കാൻ വരണേ, നോക്കാൻ വരണേന്ന്. അപ്പം ഞാൻ പോയിട്ടൊന്ന് നോക്കിയിട്ടാ. നോക്കിയപ്പോൾ രണ്ടാളുണ്ട് അവിടെ, രണ്ടുപേർക്കും വിശം തട്ടുണ്ട്. അവർ ഉറങ്ങായിരുന്നു നേരത്തെ. അപ്പോൾ അവർ രണ്ടുപേർക്കും വിശക്കണുണ്ട്. അപ്പോൾ അവർ ഹാ 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 എന്നൊരു വായ തുറന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു കിളിയുടെ വായയിൽ, അമ്മക്കിളിയുടെ വായയിൽ, അമ്മയും അച്ഛനും അറിയില്ല, വായയിൽ എന്തോ ആഹാരമുണ്ട്. ചെറിയ ചെറിയ വൈറ്റ് കളറുള്ള കുഞ്ഞ് നൂല് പോലെ എന്തോ ആഹാരം കൊണ്ടു വന്നിട്ടുണ്ട്. അവനവിടെ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അമ്മ, അമ്മയും അച്ഛനും അറിയില്ല കേട്ടോ എനിക്ക്. ഒരാൾ രണ്ടുപേരും ഉണ്ട് അവിടെ തന്നെ. അപ്പോൾ അവര് ആഹാരം കൊണ്ട് മക്കൾക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ച്, പാവങ്ങൾ ഇട്ടോ പേച്ചോട്ടവര്, ഞാൻ എന്തിനാ ഉപദ്രവിക്കണല്ലേ. അവർക്ക് അങ്ങനെ ഒരു ഇടം നമ്മുടെ ചെടി കൊടുത്തില്ലേ, അല്ലേ, സന്തോഷമായിട്ടോ. അവർക്കൊന്നും പറ്റിയിട്ടില്ല, ഞാൻ കാലത്ത് പേടിച്ചതാ, ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇങ്ങനെ പോയിട്ട് അപ്പുറത്ത് പോയപ്പോൾ ജയശ്രീണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ രണ്ടുപേരും നോക്കിയപ്പോണ്ടല്ലോ, അവിടെ ഒരു കൊപ്പയമ ഇങ്ങനെ കായപ്പഴുത്ത് നിൽക്കുക. ഇത്തിരി കഴിഞ്ഞാൽ കാക്ക കണ്ടാൽ പിന്നെ അത് കാക്ക തിന്നും. നല്ല കളറായിട്ട് നിൽക്കുക, ചെറിയ കായാണ് കേട്ടോ, പക്ഷെ മൂത്തിട്ടുണ്ട്. അപ്പം ഞാൻ ജയശ്രീ പറഞ്ഞു, നമുക്ക് പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് എത്ര തന്നെയാ പൊട്ടിച്ചു. അതാകണ്ട, ചെറുതാണെങ്കിലും ഇത് പഴുത്തതാ, മൂത്തതാണുണ്ടോ. പിന്നെ പറഞ്ഞുകൊണ്ടിട്ടുണ്ടാ, ഇതിൻ്റെ ചെറിയ ചുവപ്പ് നിറം വന്നു തുടങ്ങിയിട്ടുണ്ട്, പൊട്ടിച്ചു. അപ്പം അതിൻ്റെ കൂടെ രണ്ടാൾക്കാരെയും കൊണ്ട് വേറെ പൊട്ടിച്ചു, രണ്ടു മൂന്നെണ്ണം വേറെയും പൊട്ടിച്ചു. അപ്പം നമുക്കിത് ചെത്തിയിട്ട് പഴുത്തത് തിന്നാം, പച്ച നമുക്ക് കൂട്ടാൻ വയ്ക്കാം കേട്ടോ. എന്ത് നല്ല സാധനം, ഒരു ഒട്ടും വിഷമില്ലാത്ത ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് കൊപ്പക്കായ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ എന്നും വയ്ക്കാറുണ്ട്, പക്ഷെ ഇന്ന് പൊട്ടിച്ചപ്പോൾ ഞാൻ പ്രത്യേകം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ മുതിരിയിട്ട് വയ്ക്കാം. എന്നാളൊക്കെ പയറിട്ടല്ലേ വെച്ചത്, ഇന്ന് മുതിരിയിട്ട് വയ്ക്കാം. ഇതാ മുതിര കപ്പത്തിട്ടുണ്ട്. അവനെങ്ങനെ അണങ്ങിക്കൊണ്ടിരിക്കണേ, കണ്ട് ശബ്ദം കേട്ടില്ലേ, മൂന്ന് ദിവസത്തിൽ വന്നിട്ടുണ്ട്. അപ്പം നല്ല വേവുമ്പോഴേക്കും നമുക്ക് ഈ കൊപ്പക്കായനെ ചെത്തി റെഡിയാക്കിയിട്ട് നല്ല കൊപ്പക്കായും മുതിരയും കൂടിയിട്ട് നല്ല ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം കേട്ടോ. ആ നാല് വിസിലായിട്ട എൻ്റെ മുതിര, അവർ ശബ്ദം കേൾക്കണില്ലേ. വേഗം ചെത്താട്ടോ, ഞാൻ ഓഫാക്കട്ടെ. രാവിലെ ഇഡ്ഡലി ആയിരുന്നേ, ഇഡ്ഡലിക്ക് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ ഇരിക്കുന്നുണ്ട്, പിന്നെ ഇത്
ചെത്ത പഴുത്തണ്ട് കേട്ടോ, അധികമില്ല. സ്പൂണോണ്ട് വെക്കണ പകല്ല കേട്ടോ, ചെത്തി വെക്കാം നമുക്ക്. ഇതാ അത്ര ഉണ്ട് കേട്ടോ, ഇതാ ക്ഷമ നശിച്ചു തുടങ്ങി. ഞങ്ങൾ ചെറിയ അധികാവാത്തതാ. അടിപൊളി 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 എടുത്തോളൂ എടുത്തോളൂ. പ്ലീസ് എടുത്തോളൂ കേട്ടോ. ഇത് ഉപ്പേരി വെക്കാൻ പറ്റില്ല കേട്ടോ, ജേശനെ വേറെ പൊടിച്ചോണ്ടിരോ. ഇത് ചെറിയ മധുരം ഉണ്ടാവും, ചെറിയ മധുരം, പക്ഷെ വെന്ത് കഴിയുമ്പോ നല്ല മധുരം ഉണ്ടാവും, അത് കാരണം കൊണ്ട് നമുക്ക് തിന്നാം. കിട്ടിയാ അമ്പാ, നീളതല്ലേ, നീളക്കൊ അമ്മേ, നീളുള്ളതാ. കട്ടിണ്ടല്ലേ, കുഴപ്പമില്ല. എങ്കിലും ചെറുതായിട്ടൊരു കുഴപ്പമില്ല, ചെറിയതായിട്ട് നിറം മാറിയിട്ടുണ്ട്, എങ്കിലും നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ നുറുക്കട്ടെ, വലുതാക്കി നുറുക്കാം. ഒരു കഷ്ണം കൂടി ഉണ്ട്, പകുതി നുറുക്കി, പകുതി കൂടി ഉണ്ട്. നമുക്കതും കൂടി നുറുക്കിയിട്ട് ഒന്ന് കഴുകിയിട്ട് മുതിരയിൽ കൂടാം കേട്ടോ. ഇപ്പം എല്ലാം കഴുകി കഴിഞ്ഞു, ഇടയ്ക്ക് ഓരോന്ന് തിന്നും ചെയ്യാമല്ലോ നമുക്ക്. ഇതാ തുറന്നു, എന്തില്ലേ, വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട്. ഡൈലി ഇടാം, മുതിര നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പിട്ടു ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കണ്ടേ, നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം കുറച്ചുണ്ട് കേട്ടോ, മുതിരയിലത്തെ വെള്ളം ഇത്തിരി ബാക്കിയുണ്ട്, എന്നാലും കുറച്ച് വെള്ളം കൂടി വേണം. ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്, അടച്ചു വയ്ക്കാം. എന്നിട്ട് ഒരു വിസിൽ വരുത്താം കേട്ടോ, അപ്പോഴേക്കും എന്തായാലും വേവും, പെട്ടെന്ന് വേവും. കൊപ്പക്കായല്ലേ, മുതിരയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൊപ്പക്കായൊക്കെ വന്നിട്ടുണ്ടായിരിക്കും, ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കി കേട്ടോ. കൊപ്പക്കായ അധികം വേണമല്ലോ. എന്തല്ലോ, ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൽ ഉള്ളി മൂപ്പിക്കണം, ഉള്ളി, വെളുത്തുള്ളി, അരിച്ചമന്നുള്ളി. ചേച്ചിട്ട് എടുപ്പത്ത് വയ്ക്കാം കേട്ടോ, ഞാൻ എടുപ്പത്ത് വെച്ചോ, ചൂടാവട്ടെ. ആ നമുക്ക് ഉള്ളി മുപ്പിക്കാം. ഇത്രയും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു പത്ത് അഞ്ച് പത്ത് ചെറിയ ഉള്ളി, ഒരു അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചതയ്ക്കാം,
വെച്ചിട്ട് ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടാവും, നമുക്ക് ഉള്ളിയിടാം. കറിവേപ്പിലിടാം. ഞാന് സാധകയായിരുന്നു തോന്നട്ടോ, ഗർഗീത എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടാ. പതിമൂന്നാമത്തെ അധ്യായമായി കഴിഞ്ഞു, ഇപ്പോ പതിനാലാ. നന്നായിട്ട് മൂത്തു. നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ടു. മഞ്ഞൾപ്പൊടി ഞാൻ അതിൽ ഇട്ടിട്ടില്ല. മുളക് പൊടി ഇടാം ഒരു ടീസ്പൂൺ. അത് എരിവ് കുറവുള്ള കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഇട്ടു. നന്നായിട്ടൊന്ന് പൊരിഞ്ഞു. പച്ചമുളകൊക്കെ പോയില്ലോ, നമുക്ക് കാശ്മീർ ഇടാം. ആ ഇത്തിരി വെള്ളമൊക്കെ ഇട്ടോട്ടല്ലേ, ചെറിയ ചാറി ഊടിയിട്ട് നല്ലതാണ്. വേറെ ഒന്നും കൂട്ടിയില്ലെങ്കിലും നല്ലതാണ്. സൂപ്പർ. കുറച്ച് ചോറ് വിളമ്പാം, കൂടുതൽ കറിയും വിളമ്പാം. രാവിലത്തെ സാമ്പാർ, എനിക്ക് സാമ്പാർ കുറച്ച് മതി. എനിക്ക് ഇഷ്ടമുള്ള കുപ്പക്കായ മുതിരയാണ് കൂടുതൽ എടുക്കുന്നത് കേട്ടോ. ഞാൻ കുപ്പക്കായ മുതിര കറി, ദെൻ ഇത്തിരി മാങ്ങക്കറി എടുക്കാം. നല്ല മിനിഞ്ഞാന്നുണ്ടാക്കിയ മാങ്ങക്കറിയാണിത്. കുപ്പക്കായ കഴിക്കാനാ പറയണത് കേട്ടോ. ഫ്രഷായിട്ടുള്ള കഷ്ണം കുപ്പക്കായ, കുമ്പളങ്ങ, വെള്ളരിക്ക, മത്തങ്ങ, മാങ്ങക്കറി എടുത്തു. പിന്നെ കുറച്ച് പയറൊക്കെ കഴിക്കുക, പയർ, മുതിര, ഗ്രീൻ പീസ് ഒക്കെ കഴിക്കാം. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ.